നമസ്കാരം. കോവിഡ് വാക്സിനിൽ നിർണായക കണ്ടുപിടുത്തവുമായി ശാസ്ത്രജ്ഞർ. ലോകത്തിലെ പ്രമുഖ സർവകലാശാലകളിലെ ശാസ്ത്രജ്ഞരാണ് ഒരു ഓൾ ഇൻ വൺ വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. ഈ വാക്സിൻ ഇനിയും ഉയർന്നു വരാനിരിക്കുന്നവ ഉൾപ്പെടെ നിരവധി കൊറോണ വൈറസുകളിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ജേണൽ നേച്ചർ നാനോ ടെക്നോളജിയിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത്. UKയിലെ ബയോടെക്നോളജി ആൻഡ് ബയോളജിക്കൽ സയൻസസ് റിസർച്ച് കൌൺസിലിന്റെ ധനസഹായത്തോടെയായിരുന്നു പുതിയ ഗവേഷണം. കോവിഡ് 19 പൊട്ടിപ്പുറപ്പെടാൻ കാരണമായ സാർസ് കോവിഡ് 2 ഉൾപ്പെടെ 8 വ്യത്യസ്ത കൊറോണ വൈറസുകളെ തിരിച്ചറിയാൻ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിച്ചാണ് ഈ വാക്സിൻ പ്രവർത്തിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. നിലവിൽ വവ്വാലുകളിൽ പ്രചരിക്കുന്ന മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുള്ള വൈറസുകൾക്കെതിരെയും വാക്സിൻ പ്രവർത്തിക്കും. ഇനിയൊരു കോവിഡ് മഹാമാരി ഉണ്ടാകുന്നത് തടയുക എന്നതാണ് വാക്സിന്റെ ലക്ഷ്യം. പുതിയ ക്വാർട്ടറ്റ് നാനോകേജ് വാക്സിൻ നാനോ പാർട്ടിക്കിളിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പ്രോട്ടീനുകൾ കൂടി ചേർന്നുണ്ടാകുന്നതാണ് ഈ നാനോ പാർട്ടിക്കിളുകൾ. പ്രോട്ടീൻ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് വ്യത്യസ്ത വൈറൽ ആന്റിജനുകളുടെ ശൃംഖലകൾ ഈ നാനോ പാർട്ടിക്കിളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ശൃംഖലകളിൽ ഒന്നിലധികം ആന്റിജനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊറോണ വൈറസുകൾ ബാധിക്കുന്ന നിർദ്ദിഷ്ട പ്രദേശങ്ങളെ ലക്ഷ്യമിടാൻ രോഗപ്രതിരോധ സംവിധാനത്തെ ഇവ പരിശീലിപ്പിക്കുന്നു. സാൾസ് കോവിഡ് 2 ഉള്ള മൃഗങ്ങളിൽ ക്വാർട്ടറ്റ് നാനോ കേജുകൾ ഉപയോഗിച്ചുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ നേരത്തെ സങ്കുചിതമായിരുന്ന രോഗപ്രതിരോധത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചതായും പഠനം പറയുന്നു. ഒരു മഹാമാരി ഉണ്ടാകുന്നതുവരെ വാക്സിൻ നിർമ്മിക്കാൻ കാത്തിരിക്കേണ്ടതില്ലെന്നാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഫാർമക്കോളജി വിഭാഗത്തിൽ നിന്നുള്ള റോറി ഹിൽസിന്റെ നേതൃത്വത്തിലായിരുന്നു പഠനം. അടുത്ത കൊറോണ വൈറസ് മഹാമാരിയിൽ നിന്ന് ലോകജനതയെ സംരക്ഷിക്കുന്ന ഒരു വാക്സിൻ സൃഷ്ടിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുവരെ അറിയാത്തവയുൾപ്പെടെ വ്യത്യസ്ത കൊറോണ വൈറസുകൾക്കെതിരെ പരിരക്ഷ നൽകുന്ന വാക്സിനാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ും ഹിൽസ് കൂട്ടിച്ചേർത്തു. കൊറോണ വൈറസുകളെക്കുറിച്ചും അവയ്ക്കെതിരായ വ്യത്യസ്ത രോഗപ്രതിരോധ പ്രതികരണങ്ങളെക്കുറിച്ചും ഇപ്പോൾ വേണ്ടത്ര അറിവ് ലഭ്യമാണെന്ന് പഠനത്തിൽ പങ്കാളിയായ പ്രൊഫസർ മാർക്ക് ഹോവാർത്ത് പറഞ്ഞു. പുതിയ കൊറോണ വൈറസുകൾ ഉയർന്നു വരാൻ കാത്തിരിക്കേണ്ടതില്ല. അജ്ഞാത കൊറോണ വൈറസുകൾക്കെതിരെ സംരക്ഷണ വാക്സിനുകൾ നിർമ്മിക്കുന്നതിലൂടെ പൊതുജനാരോഗ്യ മേഖലയിൽ ഏറെ ദൂരം മുന്നോട്ടു പോകാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ മഹാമാരിക്കാലത്ത് വളരെ വേഗത്തിൽ ഫലപ്രദമായ കോവിഡ് 19 വാക്സിൻ നിർമ്മിക്കുന്നതിൽ ശാസ്ത്രജ്ഞർ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. എന്നാൽ കൊറോണ മൂലമുള്ള മരണനിരക്ക് കുറയ്ക്കുന്നതിൽ ഇവ അത്ര സഹായകരമായിട്ടില്ലെന്നും കേംബ്രിഡ്ജിലെ ഫാർമക്കോളജി വിഭാഗത്തിലെ പ്രൊഫസർ ഹോവാർത്ത് പറയുന്നു. ഭാവിയിൽ ഇതിനേക്കാൾ മികച്ച വാക്സിൻ എങ്ങനെ നിർമ്മിക്കാമെന്നതിലാണ് ഗവേഷകർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മഹാമാരി പൊട്ടിപ്പുറപ്പെടും മുമ്പേ മുൻകൂട്ടി വാക്സിനുകൾ നിർമ്മിക്കാൻ തുടങ്ങുന്നതായും ഹോവാർട്ട് കൂട്ടിച്ചേർത്തു. പുതിയ വാക്സിൻ നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് വിശാലമായ പ്രതിരോധ വാക്സിനുകളേക്കാൾ വളരെ ലളിതമാണ്. ഇത് ഉടൻ തന്നെ ക്ലിനിക്കൽ പരീക്ഷണ ഘട്ടത്തിലേക്ക് കടക്കുമെന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ. ഈ വാക്സിൻ ഉപയോഗിച്ചിരിക്കുന്ന അടിസ്ഥാന സാങ്കേതിക വിദ്യ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള വാക്സിനുകളിലും പരീക്ഷിക്കാവുന്നതാണ്. കൊറോണ വൈറസ് ഭീഷണികൾക്കെതിരെ ഒരു പുതിയ ഓൾ ഇൻ വൺ വാക്സിൻ വികസിപ്പിക്കുന്നതിന് ഓക്സ്ഫോർഡ് കാൽടെക് ഗ്രൂപ്പുകൾ ശ്രമിച്ചിരുന്നു. ഇതിന്റെ ഒരു നവീകരിച്ച പതിപ്പാണ് പുതിയ വാക്സിൻ എന്നാണ് വിവരം. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പരമ്പരാഗത വാക്സിനുകളിൽ ഒരൊറ്റ വൈറസിനെ ടാർഗറ്റ് ചെയ്യാൻ രോഗപ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിക്കുന്ന ഏക ആന്റിജൻ മാത്രമാണുള്ളത്. ഇത് നിലവിലുള്ള കൊറോണ വൈറസുകളുടെ വൈവിധ്യമാർന്ന ശ്രേണിയിൽ നിന്നോ പുതുതായി ഉയർന്നുവരുന്ന രോഗകാരികളിൽ നിന്നോ മനുഷ്യരെ സംരക്ഷിക്കില്ല. ഏതായാലും ഇനിയൊരു കോവിഡ് മഹാമാരിയെ നേരിടാൻ മനുഷ്യ സമൂഹം സജ്ജമാണെന്ന് ചുരുക്കം. വാർത്തയുടെ നിറം തേടി തനി നിറം. Thank you.